ആദ്യമായിട്ട് ഇങ്ങനെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ആദ്യം വേണ്ടെന്ന് വെച്ച ആളാണല്ലോ. അതിനുശേഷം വേണ്ട ഞാൻ ഈ കുട്ടിയെ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഉറപ്പായിട്ട് നിങ്ങൾ കല്യാണം കഴിക്കും. വെള്ള പേപ്പറിൽ എഴുതിത്തരാ, നീ ഉപ്പിട്ട് വെച്ചോ, നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ട്. അതെ, അതെന്താ? അപ്പൊ അതൊരു ചലഞ്ച് ആയിട്ട് ഏറ്റെടുത്തു. കാരണം നമ്മൾ നമ്മളൊരു ഇതുമില്ല, പുള്ളിക്കാർ എല്ലായിടത്തും പറയാം ഒരു മാച്ചും ഇല്ല. എന്റെ ഫേവറേറ്റ് കളറോ അല്ലെങ്കിൽ എന്റെ ഫേവറേറ്റ് ഫുഡോ അല്ലെങ്കിൽ എന്റെ സിനിമയുടെ ജോണോസോ ഒന്നും പുള്ളിക്കാരി ഞാനായിട്ട് ഒരു മാച്ചും ഇല്ല. ഞങ്ങൾ ഡ്രസ് പോലും ഒരു ബന്ധമില്ലാത്ത ഞങ്ങൾ എന്തോ അങ്ങനെയാ. ഞങ്ങൾ പ്ലാൻ ചെയ്യാണ്ട് ചില സമയത്ത് നമുക്ക് ഒരേ കളർ ഇടണം. മൊത്തത്തില് അങ്ങനെ ഒരു ഇതാ. അപ്പൊ അപ്പുറത്തേക്ക് നോക്കുമ്പോ ഒരാൾക്ക് അല്ല, എന്നാലും പിന്നീട് ആ അങ്ങനെ ഒട്ടും ശരിയാവൂല, നടക്കൂല എന്ന് പറഞ്ഞ സുഹൃത്തുക്കളുടെ മുന്നിൽ ഇത് നടത്തി കാണിച്ചു. സുഹൃത്തുക്കളൊന്നും എനിക്ക് വന്നിട്ട് പോലും ഇല്ല. അതാണ് ഏറ്റവും വലിയ, വിളിച്ചിട്ട് പോലും വന്നിട്ടില്ലാത്ത ഇതുകൊണ്ടൊന്നും. പിന്നെ ഞങ്ങള് അയ്യോ അവരെ തെളിയിച്ച് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്രേമിച്ചിട്ടില്ല. ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ടാവും തോന്നുന്നു. എന്റെ ദൈവം, എനിക്ക് എനിക്ക് ഈ ശ്രീവിദ്യ അറിയത്തില്ല. ഈ ശ്രീവിദ്യ വേറെ ആളെ പോലെ ഞാൻ ഭയങ്കര ഇതായിട്ട് സംസാരിക്കാൻ വിചാരിച്ചില്ല. എന്റെ സൗണ്ട് എനിക്ക് വേറെ ആരോടോ സംസാരിക്കുന്നത്. ഞാൻ ഇവൻ സംസാരിക്കണം, ഞാൻ ഇങ്ങനെ നോക്കി നിന്നിട്ട്. ശ്രീവിദ്യ വല്ലാതെ റൊമാൻറ്റിക് ആവുന്നുണ്ട് കേട്ടോ. അല്ല, അങ്ങനെ നിങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോ അങ്ങനെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇനി ഞാൻ വെറുതെ ക്ലീശ ചോദ്യം, ഇനി സിനിമയിൽ നിന്നൊക്കെ മാറി നിൽക്കാം, ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിൽക്കാം, അങ്ങനെ? അയ്യോ, നീ അല്ല, നീ മാറി നിൽക്കണ്ടോ? എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ അങ്ങനെ ഒരു എന്താണ് മനസ്സിലെ ഭയങ്കര ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഒരു ഭാര്യയല്ല. ജോലിക്ക് പോണം, നന്നായിട്ട് ജോലി ചെയ്യണം. അല്ല, തിരിച്ച് ഇങ്ങനെ ഇനിയിപ്പോ ഞാൻ കുറച്ച് വീട്ടിലിരിക്കാം അങ്ങനെയുള്ള എന്തെങ്കിലും ചിന്താഗതികളുണ്ടോ? ചിന്തയില്ല. ഞങ്ങളുടെ വലിയ ആഗ്രഹം തന്നെ, ഞങ്ങള് എന്താ പറയാ, അത്യാഗ്രഹമാണോ എന്തോന്ന് പറയും. ഞങ്ങളുടെ വലിയ ആഗ്രഹം ഞങ്ങളെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങാം. ഞങ്ങൾക്ക് സിനിമയായിട്ട് ജീവിക്കുക, ഞങ്ങളുടെ ആകെപ്പാടെയുള്ള ഒരു കണക്ടിങ് ഫാക്ടർ അതാണ്. ഞാൻ പറഞ്ഞു, സിനിമ എന്നുള്ള ഒറ്റ കണക്ടിങ് ഫാക്ടർ മാത്രമേ ഉള്ളൂ. ഞാനും പുള്ളിക്കാരി നേരത്തെ പറയല്ലേ, പുള്ളിക്കാരി വണ്ടി ഇഷ്ടം, എനിക്ക് വണ്ടി ഒന്നുമില്ല. എനിക്കൊരു ഏത് വണ്ടി, അതെ, ആറേഴ് വർഷമായിട്ട് ഞാൻ ഒരു വണ്ടി ഉപയോഗിക്കുന്നത്. എനിക്ക് പോകാനും വരാനും ഒരു യന്ത്രം എന്നുള്ളൊരു സാധനം മാത്രം. പുള്ളിക്കാരി ആകെപ്പാടുള്ള കണക്ഷൻ ഈ സിനിമ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു. അങ്ങനെയാണ് ജീവിതം അവൻ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോ ശ്രീവിദ്യ പഠിക്കണം എന്ന് തീരുമാനിച്ച് പഠിച്ച എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? തിരിച്ച് അങ്ങോട്ട് പഠിച്ച എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തേക്കാം. ഹോട്ടൽ മാനേജ്മെന്റ് ആണോ? ഹോട്ടൽ മാനേജ്മെന്റിൽ പഠിച്ചത് ഇതാണ്. ഫോക്കസ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ് ബേസ് ആയിട്ട് നമുക്ക് പഠിക്കുന്നല്ലോ. ഇഷ്ടമാണ്, എളുപ്പമായില്ലേ കാര്യങ്ങളൊക്കെ? ഞാൻ ആദ്യമൊക്കെ വീഴാനുള്ള റീസൺ അന്ത് ഒരുപാട് എനിക്ക് ഫുഡ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അങ്ങനെയാണ് വീഴ്ത്തിയതെന്ന്. ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കിയ ഫുഡ് ഏതായിരുന്നു? അതായത് ചോറ്, മീ ചിക്കൻ, ട്രിവാൻഡ്രം സ്റ്റൈലിൽ ചിക്കൻ ഫ്രൈ, മോര് കറി, നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും, മട്ടൻ ബിരിയാണി ഉണ്ടാക്കും. ഞാൻ മട്ടൻ കഴിക്കാറില്ല. പിന്നെ എന്താ, എല്ലാം ഉണ്ടാക്കും.